നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ സി പി എം ഭരണം എത്ര ഭയാനകമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു ക്രൂര സംഭവം. പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ വരാന്തയിൽ ഇക്കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചത് അത്ര നിസ്സാരക്കാരനല്ല. കൊണ്ടോട്ടി മാപ്പിളകല അക്കാദമി മുൻ സെക്രട്ടറി റസഖ് പയംപറോട്ട്, അദ്ദേഹം ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സി പി എമ്മിൻ്റെ ക്രൂര ഭരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. സി പി എമ്മിൻ്റെ അടിയുറച്ച ഒരു വിശ്വാസി, അതിലപ്പുറം പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവനും സ്വത്തുമൊക്കെ ത്യജിച്ച ഒരു ധീര വിപ്ലവകാരി. റസാഖും ഭാര്യയും സ്വന്തം വീടും സ്ഥലവുമൊക്കെ ഇ എം എസ് സ്മാരകം പണിയാനായി സ്വയമേവ എഴുതിക്കൊടുത്തവരാണ്. തങ്ങൾക്ക് മക്കളില്ല, അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്വത്തും വീടുമൊക്കെ പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ചവർ, പാർട്ടിക്ക് തങ്ങളുടെ സ്വത്തും വീടും കൈമാറ്റം ചെയ്യപ്പെട്ടവർ, ഒടുവിലിത ആ പാർട്ടിയുടെ ക്രൂരതയ്ക്കിരയായി പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ വരാന്തയിൽ തൂങ്ങി മരിക്കുന്നു. കേരളം ഏറെ സ്നേഹിച്ചിരുന്ന തിരക്കഥാകൃത്ത് ടി എ റസാഖിൻ്റെ ഭാര്യാ സഹോദരനാണ് റസാഖ് പയംപറോട്ട്. സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഏറെ പ്രശസ്തരായ റസാഖ് പയംപറോട്ട് കൊണ്ടോട്ടി മേഖലയിൽ മാത്രമല്ല മലബാറിൽ പൊതുവെ പ്രശസ്തനാണ്. കൊണ്ടോട്ടി ടൈംസ് എന്ന സായാഹ്ന ദിനപത്രവും ലോക്കൽ കേബിൾ ടി വി ചാനലുമൊക്കെ അദ്ദേഹം നടത്തുന്നു. നാട്ടിൽ ഏറെ പ്രിയപ്പെട്ടവൻ. മാപ്പിളകല അക്കാദമി രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു റസാഖ് പയംപറോട്ട്. പാർട്ടിക്ക് വേണ്ടി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച റസാഖ് പയംപറോട്ടിൻ്റെ ഈ ആത്മഹത്യയ്ക്ക് പിന്നിൽ എന്താണ് എന്ന് ഞെട്ടിക്കുന്ന വസ്തുതയും നമ്മെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ്റെ മരണത്തിന് ഉത്തരവാദികളായ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് വിസമ്മതിച്ചതിലുള്ള മനോവിഷമമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ കലാശിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി ആരോപണങ്ങൾ തെളിഞ്ഞു വന്നിരുന്നു. പാർട്ടിയിലെ നേതാക്കൾക്കും പഞ്ചായത്ത് അധികൃതർക്കുമൊക്കെ പണമാണ് മുഖ്യം, അതല്ലാതെ റസാഖിൻ്റെ സഹോദരൻ്റെ ജീവൻ ആയിരുന്നില്ല. കടുത്ത ശ്വാസകോശ അസുഖങ്ങൾ ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിക്കുകയായിരുന്നു. പഞ്ചായത്തിന് റസാഖ് ഒരു കുന്ന് പരാതികളാണ് നൽകിയത്. ആ പരാതികളടങ്ങിയ ഫയലിൻ്റെ കോപ്പി അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനരികിൽ തന്നെ കിടപ്പുണ്ട്. അതും ചിതറിക്കിടക്കുന്ന ആ പരാതികൾ തമ്മോട് പറയും സി പി എമ്മിൻ്റെ ക്രൂരത. ഇന്നലെ രാത്രി പഞ്ചായത്ത് മന്ദിരത്തിലെത്തി അദ്ദേഹം തൂങ്ങി മരിച്ചതായി കരുതുന്നു. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഏറെക്കാലം ഏറെ ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നു. എല്ലാം നേരിൽ കണ്ട അദ്ദേഹം പഞ്ചായത്തിനെ സമീപിച്ച് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് തൻ്റെ സഹോദരൻ്റെ അസുഖത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു നാടിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ അതിന് ചെവി കൊടുത്തില്ല. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ടു. തുടർന്ന് സഹോദരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട പരാതികളുമായി പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങി. സർക്കാരിലേക്ക് നിരവധി പരാതികൾ അദ്ദേഹം അയച്ചു. ആരും ചെവി കൊടുത്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. പാർട്ടിക്ക് വേണ്ടി സ്വന്തം പുരയിടവും വീടുമൊക്കെ എഴുതിവെച്ച ഒരു ധീരസഖാവിനെ പാർട്ടി എത്രമാത്രം അപമാനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരൻ്റെ വീടിന് തൊട്ടടുത്തുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പുക ശ്വസിച്ചതാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ആരോഗ്യം അത്രയേറെ മോശമാകാനുള്ള കാരണവും അതുതന്നെയെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ റസാഖ് പയംപറോട്ട് അതിനെതിരെ കളത്തിലിറങ്ങി. പൊതുവെ സൗമ്യനും മിതഭാഷിയുമാണ് റസാഖ് പയംപറോട്ട്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പലവട്ടം പത്രസമ്മേളനങ്ങൾ വിളിച്ചു. പാർട്ടിയിലെ നേതാക്കളെ നേരിൽ കണ്ട് തൻ്റെ മനോവിഷമം അദ്ദേഹം അറിയിച്ചു. അവരൊക്കെ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ മുഖം തിരിച്ചു കൈമലർത്തി. പണമാണ് എല്ലാവർക്കും മുഖ്യം, അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റിന് പിന്നാമ്പുറത്തുള്ളവർ പണമെറിഞ്ഞ് കളിച്ചു. റസാഖിന് മറുപടിയായി പഞ്ചായത്തും പത്രസമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി. റസാഖിനെ അപമാനിക്കുന്നതിൽ ചെന്നെത്തി കാര്യങ്ങൾ. പിന്നീട് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം പാർട്ടി തന്നെ ഏറ്റെടുത്തു. തിരക്കഥാകൃത്ത് ടി എ റസാഖ് മരിച്ച് ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ ഭാര്യാ സഹോദരൻ്റെ ആത്മഹത്യ. ടി എ റസാഖിൻ്റെ സഹോദരനും നേരത്തെ മരണപ്പെട്ടിരുന്നു. ടി എ റസാഖിൻ്റെ ഓർമ്മ നിലനിർത്താനായി നിരവധി പ്രവർത്തനങ്ങളാണ് റസാഖ് പയംപറോട്ട് കൊണ്ടോട്ടിയിൽ നടത്തിയത്. നിരവധി അനുസ്മരണ സമ്മേളനങ്ങൾ അദ്ദേഹം വിളിച്ചു ചേർത്തു. ഭാര്യ സഹോദരനെ ഏറെ കാര്യമായിരുന്നു റസാഖിന്. 1958 മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി തുറക്കലിൽ ജനിച്ച ടി എ റസാഖ് ചെറുപ്പം മുതലേ നാടകത്തിൻ്റെ ലോകത്തായിരുന്നു.
പിന്നീട് ഭാര്യാ സഹോദരനായി തീർന്നതിനു ശേഷം റസാഖ് പയമ്പ്രോട്ടും ടി എ റസാഖും തമ്മിൽ കലാപ്രവർത്തനങ്ങളിൽ ഒരുമിക്കുന്ന കാഴ്ച. മലയാള സിനിമാ ലോകത്ത് നിരവധി കഥകളും തിരക്കഥകളുമൊക്കെ സമ്മാനിച്ച ടി എ റസാഖിൻ്റെ ആകസ്മിക വേർപാടും റസാഖ് പയമ്പ്രോട്ടിനെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ഒപ്പം റസാഖ് പയമ്പ്രോട്ടിൻ്റെ സഹോദരൻ്റെ അകാല മരണവും. മക്കളില്ലാത്ത റസാഖ് പയമ്പ്രോട്ട് ഏറെ ദുഃഖിതനായിരുന്നു അടുത്ത കാലത്തായി. എങ്കിലും സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യം, നാട്ടിൽ നല്ലതെന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു വിപ്ലവകാരി. ഇത്തരം വിപ്ലവകാരിക്ക് ഇപ്പോഴത്തെ ഭരണ സാഹചര്യങ്ങളിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അതാണ് ഈ സംഭവം നമ്മോട് പറയുന്നത്. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ഇപ്പോൾ വീടുകളിലേക്ക് ചടഞ്ഞുകൂടിയിരിക്കുന്നു. അവരിൽ പലരും പിറുപിറുക്കുന്നുണ്ട്, തങ്ങളിൽ നിന്ന് അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ തകർത്തെറിയാൻ കെൽപ്പുള്ള ഒരു ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവുമാണ് ഇപ്പോൾ കേരളത്തിൽ. അവർക്ക് പിന്നിൽ പണച്ചാക്കുകൾ അണിനിരക്കുന്നു. കച്ചവട താല്പര്യങ്ങളും സ്വാർത്ഥതയും മാത്രമാണ് താഴെത്തട്ട് മുതൽ മുഗൾ പരപ്പ് വരെ പടർന്നു കിടക്കുന്നത്. അതിനെ തകർത്തെറിയാൻ റസാഖ് പയമ്പ്രോട്ടിനെ പോലുള്ളവർ നിസ്സഹായരാണ്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്ന ഒറ്റമൂലിയിൽ ഇവരൊക്കെ ഒടുവിൽ അഭയം തേടുന്നു. പാർട്ടി തങ്ങളിൽ നിന്ന് ഏറെ അകന്നുപോയി എന്ന് ദുഃഖിക്കുന്നു. റസാഖ് പയമ്പ്രോട്ട് തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് ഈ അടുത്ത കാലത്ത് ഇതേക്കുറിച്ച് നിരവധി സംഭാഷണങ്ങൾ നടത്തിയിരുന്നു. പഴയ സി പി എം അല്ല ഇപ്പോഴുള്ളത്, പണക്കാരുടെ പാർട്ടിയാണ്. അതിൽ നമുക്ക് വലിയ കോൺട്രിബ്യൂഷനൊന്നും നടത്താനില്ല. സ്വന്തം വീടും പുരയിടവുമൊക്കെ എഴുതിക്കൊടുത്ത് അനാഥനായി ജീവിച്ച റസാഖ് പയമ്പ്രോട്ടിൻ്റെ കണ്ണീർ ഈ പാർട്ടിയെ മുച്ചൂടും തീർക്കും. ഇതും അകന്നുപോകും, പത്രമാധ്യമങ്ങൾ വാർത്തയാക്കില്ല. കാരണം ഈ കണ്ണീരിനൊക്കെ എന്തു വില? അത്രയേറെ ശക്തരാണ് അടിപ്പടർപ്പ് വരെ വളർന്നു കത്തിയ ഈ പാർട്ടി സംവിധാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.